നിൽക്കുന്ന സമയത്ത് തന്റെ മക്കൾക്കും തന്റെ പരിവാരത്തിനും എന്ത് ചെയ്യാം എന്ത് ആവശ്യമുണ്ടെന്ന് അറിയുന്ന ഒരു പ്രധാനമന്ത്രി. സിമ്പിളായിട്ട് മോദിജി വരുന്നവരേക്ക് നമ്മള് രാഷ്ട്രത്തിൽ എന്തെങ്കിലും പെൺകുട്ടികളുടെ ആത്മകാലത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഏതെങ്കിലും പ്രധാനമന്ത്രി മന്ത്രിമാരോടുണ്ടായി? ഇല്ല. അദ്ദേഹം അതുപോലും ചിന്തിച്ചു. എന്നിട്ടാണ് ഇവിടുത്തെ അവസ്ഥയല്ല നിങ്ങൾ കാണുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഈ പെൺകുട്ടികൾ പഴയ പഴത്തുണിയും കെട്ടി കൊണ്ട് അൺഹൈജീനിക് ആയിട്ട് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായി. അവർക്ക് ശൗചാലയങ്ങളില്ല. അവർ കഷ്ടം പറഞ്ഞാൽ ഇത്രയും കോടി ജനങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന അൺഹൈജീനിക് ലൈഫ് എന്ന് പറയുന്നതിനെ ഒറ്റടിയിൽ മോദി ചെയ്യുന്ന സ്റ്റോപ്പിംഗ്. കാരണം ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് ഒരു രൂപയ്ക്ക് പാഡ്. നമുക്ക് എത്രയോ വരുന്നത് അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലതും നിങ്ങൾ അറിയാത്ത എന്നെ ഞാൻ ഉയർന്നു പറയാം. ഇവിടെ ബോഫേഴ്സ് ഗവൺമെന്റ് പറഞ്ഞ പലരും കേട്ടുകയാണ്. അത്രയും യങ്ങായിട്ടുള്ള ആൾക്കാരുടെ കാണുന്നത് ബോഫേഴ്സ്. ഇത് വന്നത് എപ്പോഴായിരുന്നു? 1985 ആ ഒരു ഗണ്ണ വന്നപ്പോ ഇറ്റലിയുടെ ഏറ്റവും വലിയൊരു കള്ളനുണ്ടായിരുന്നത് പുത്രേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇറ്റലിക്കാരുമായിട്ടുള്ള നല്ല ബന്ധമുള്ള ഒരു പുത്രേച്ചി. ഈ പുത്രേച്ചി മൂലം ലക്ഷക്കണക്കിന് കോടികളാണ് ആ ഗൺ വാങ്ങിക്കുന്ന ഗോട്ടാലയിൽ കോൺഗ്രസ്സുകാർ നേതാക്കന്മാരെ അടിച്ചു. മറ്റേ ആറ് നേതാക്കൾ എന്നുള്ളത് ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ബിക്കോസ് പേഴ്സണൽ അറ്റാക്ക് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അന്ന് ധരിച്ച മറ്റേ നിങ്ങൾ കണ്ടു ലക്ഷക്കണക്കിന് കോടി. ഇപ്പൊ റീസെന്റ് ഞാൻ ജഗതാലി ഈ ആത്മവി കാണിച്ച സ്ഥലം ഈ ദേവാലയത്തിൽ ഞാനവിടെ പോയപ്പോ എന്റെ പോസ്റ്റ് മേറ്റ് എനിക്ക് ഗൺ ഡെമോൺസ്ട്രേഷൻ കാണിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും പോയി. അവിടെ എങ്ങനെയാണ് വെച്ചാൽ രണ്ട് ഗണ്ണുകൾ രണ്ട് സൈഡിൽ നിന്നും വന്ന് കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ചിട്ടുണ്ട്. ഫയർ ചെയ്യുന്നത് അഴിമുകളിലോട്ടാണ്. ഇതിനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട് പോയത് ഇത് ബോഫേഴ്സ്, ഇത് ഇൻഡിജീനിയസ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ മോദിജിയുടെ സംഭരണത്തിൽ വന്നിരിക്കുന്ന ഗണ്ണ്. ഈ രണ്ട് ഗണ്ണും അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് ഇതിനെ റെഡി ഫോർ ആക്ഷൻ എന്നുള്ളൊരു സംഭവമാണ്. അതാണ് ഒരു യുദ്ധഭൂമിയിൽ ഒരു ഓർഡർ വന്നിട്ട് ഫയർ ചെയ്യാനുള്ള ഓർഡറാണ് ഈ റെഡി ഫോർ ആക്ഷൻ. ഇതിന് എത്ര സമയമെടുക്കും ഒരു ഗണ്ണ് കൊണ്ടുവന്ന് നിർത്താനും അതിനെ കൊണ്ടുവന്ന് അതിന്റെ ബാറ്റർ കറക്റ്റ് ആംഗിളിൽ കൊണ്ടുവരും വെക്കാനും അതിനുശേഷം ഈ ഗണ്ണിൽ ഇതിന്റെ ആ ആംബിഷൻ ലോഡ് ചെയ്യാനും ഇതിനെല്ലാം കൂടെ വരുന്ന സമയം ഈ രണ്ട് കമ്പ്യൂട്ടറും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബോഫേഴ്സിന് മുന്നേ നമ്മുടെ ഇന്ത്യൻ സാധനത്തിന്റെ ആ കമ്പ്യൂട്ടർ സ്റ്റോപ്പായി 40 seconds. ആ സ്റ്റോപ്പ് വാച്ച് അവിടെ സ്റ്റോപ്പായി. അപ്പൊ ഞാൻ വിചാരിച്ചത് 40 seconds അങ്ങനെ അതേക്കാൾ സാധിക്കുന്നു. മറ്റത് ബോഫേഴ്സിനൊക്കെ ഒരു മിനിറ്റ് കൂടുതലുണ്ട്. അപ്പൊ ബോഫേഴ്സിന്റെ പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ബോഫേഴ്സിന്റെ സ്റ്റോപ്പായത് 1 minute 40 seconds. ജസ്റ്റ് ഇമാജിൻ, ഒരു മിനിറ്റ് കമ്മിയാക്കിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഗൺ ഇന്ന് യുദ്ധഭൂമിയിലോട്ട് കയറി പോയിരിക്കുകയാണ്. ഇതിന് വേറൊരു വശം കൂടെ ഈ ബോഫേഴ്സ് ഗൺ ഉണ്ടായിരുന്ന സമയത്ത് ഇതിൽ ആമേഷിച്ച് ഈ സ്റ്റുഡന്റ് നമ്മളെ മുഴുവൻ ബ്ലാക്ക്മെയിൽ ചെയ്ത് നമ്മളിൽ നിന്ന് അമിത പൈസ വാങ്ങിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് കോടികൾ പൊട്ടാളക്കാരെ മനസ്സിലാവും, ലക്ഷക്കണക്കിന് കോടികളായിരുന്നു ഒരു ബ്ലാക്ക്മെയിൽ. കാരണം ഈ ആമേഷ് വേറെ കിട്ടാനില്ല, നമ്മൾ കണ്ടുവച്ചിട്ട് ചെയ്യും. അപ്പൊ നമ്മൾ വാങ്ങിക്കരുത്. ഈ സമയത്താണ് മോദിജി പവറിൽ വന്നപ്പോ ആദ്യം പറഞ്ഞത് ഈ ആമേഷ് എക്സ്പെൻസ് അപ്പോഴാണ് നമ്മള് ഡിആർഡിഒയും സയൻസും പറഞ്ഞത് ഇതെല്ലാം നമുക്കിവിടെ ഉണ്ടാക്കാവുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഇന്നേവരായിട്ട് പെർമിഷൻ കിട്ടിയിട്ടില്ല. എല്ലാം ഫോറിൻ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേണ് ഇവിടെ കള്ളത്തരം നടക്കൂ, അതിന് കമ്മീഷൻ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെയുണ്ടായിരുന്ന ഗവൺമെന്റുകളെ നമ്മൾ കണ്ടതാണ്. ഇത് കഴിഞ്ഞ് വന്ന ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദിജി. മക്കളില്ല, കുട്ടികളില്ല, ആരുമില്ല. അമ്മയുണ്ട്, പക്ഷെ അമ്മയെ പോയി തന്റെ സമയത്ത് പോയി കാണും. ആ അമ്മയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള റെസ്പെക്ടും അമ്മയുടെ കൂടെ ഇരുന്ന് കുറച്ച് സമയം ചെലവാക്കേണ്ടത് ചെലവാക്കും. ബാക്കി ഒരു 24 hoursനകത്ത് അദ്ദേഹത്തിന്റെ സമയമുണ്ടെങ്കിൽ ആ ഒരു 5 minutes ഒഴിച്ച് ബാക്കി 23 hours 25 seconds അദ്ദേഹം ജനങ്ങൾക്ക് കൊടുത്തു മുന്നോട്ട് പോകും. അതാണെന്ന് നമ്മൾ കാണും. ആ ഒരു വ്യക്തി പ്രധാനമന്ത്രിയായിട്ട് ഇനി 3rd time വരാൻ പോകും. അത് വരാൻ പോകുന്നുള്ള ഇന്ത്യക്ക് അറിവ് അല്ലെങ്കിൽ ആര് വേണമെങ്കിൽ എന്ത് പറഞ്ഞാലും ശരി, അതിന്റെ സത്യാവസ്ഥ അത് തന്നെയാണ്. He is going to be the Prime Minister next time again. That is, Namada Pradhan Mantri Narendra Modi ji.
തുഷാർജി വരുന്നുണ്ട്. So we all will stand and receive him for this day. Welcome to you. എനിക്ക് എക്സസൈസിന് പോകേണ്ട ആവശ്യമില്ല, നന്നായി വയർ കുലുങ്ങി ചിരിക്കാൻ പറ്റും. ഇതല്ലാതെ ഇവർ എന്താണ് ചെയ്യുന്നത്? അവർ നേതാവ് ഇടക്കാണ് ഈ മൊബൈലിൽ കുത്തി കളിക്കുന്നത്. സ്വന്തം നമ്മൾ ഇടക്കിടയ്ക്ക് പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കളിക്കണം. അങ്ങനെയുള്ള ആളുകൾ ധരിക്കാൻ പോകുന്നു എന്നുള്ളൊരു ഒരു അവർക്ക് തോന്നുന്നുണ്ട്. ഞങ്ങൾ ധരിക്കാൻ പോകണമെന്ന് ഇല്ല. ഡെസ്പറേറ്റ് മൂഡ്. 10 കൊല്ലമായിട്ട് 5 വയസ്സ് കക്കാൻ പറ്റിയിട്ടില്ല. വീട്ടിലേക്ക് ഒരു വരുമാനമില്ല. പിച്ചക് ചട്ടി എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട ഗതികേട്ടിൽ നിൽക്കുമ്പോഴാണ് എഗെയിൻ ആണി അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇപ്പം മറ്റേ പ്രതിപക്ഷങ്ങളെല്ലാം കൂടെ പറയുമായിരിക്കും. ഓ, ഇപ്പൊ ബി ജെ പിക്ക് മാത്രം ഇത് ചെയ്യാം. അതെന്താണെന്നുള്ള എക്സ്പ്ലനേഷൻ 2 ദിവസം വരെയാണ് അമിത്ഷാജി കൃത്യമായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ 2 വാക്കുകളുണ്ട്. അതിലെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെങ്കിലും ഇതിനെല്ലാം ഇവര് ആയുധമാണ്. ഇപ്പൊ എന്താണ് തുടങ്ങിയിരിക്കുന്നത്? ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവരുടെ ഇലക്ഷൻ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഒന്ന് മനസ്സിലായിക്കോളൂ. നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് ഇന്ത്യ വരെ ഒരു നിലപാടാവിനെയും പിടിച്ചകറ്റിട്ടില്ല. ഈ മനുഷ്യൻ എന്താണെന്നുള്ളത്, ഞാനൊരു മിലിറ്ററി ഇന്റലിജൻസ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ വ്യക്തി ഇപ്പൊ അകത്ത് പോയിരിക്കുന്നത് വെറും മദ്യനായ കേസിലല്ല. അത് നിങ്ങൾ കേൾക്കുന്നത് മാത്രം. ഇസ് ബേസിക്കലി എ സ്പൈ. അമേരിക്കയുടെ ഒരു ചാനലിനായിട്ടുള്ള അതിന്റെ ഫുൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഈ മനുഷ്യനെ കുറിച്ച് അകപ്പെട്ടിരിക്കുന്നത്. സോ രാജ്യത്തിന്റെ സുരക്ഷയാണ് നരേന്ദ്രമോദി എപ്പോഴും ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കുള്ള അദ്ദേഹം നിങ്ങളെ എപ്പോഴും നിങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവും പകരം ഉറക്കമില്ലാതെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10 വർഷം തികയാൻ പോവാണ്. ഒരു ദിവസം പോലും, ഒരു ദിവസത്തെ ലീവ് പോലും എടുക്കാതെ ദീപാവലിക്ക് പോലും പട്ടാളക്കാരുടെ അടുത്ത് ക്യാമ്പിൽ അവിടെ ബോർഡറിൽ പോയി എന്നോട് പറയും. കാരണം ഞാൻ അനുഭവിച്ച ഒരു പട്ടാളക്കാരും ഉണ്ടായിരുന്നു. കൊന്നുകാരനൊക്കെ കാർഗിൽ യുദ്ധം കാർഗിൽ സർവീസ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻകാർ ഇടയ്ക്കിടയ്ക്ക് ഷെല്ലിങ് ചെയ്യും. ഞാൻ പിറ്റേ ദിവസം രാത്രി ഇവിടെ പോയി നോക്കുമ്പോൾ പലപ്പോഴും പെട്ടാൾക്കാർ എനിക്ക് ആ ഷെല്ലെടുത്തത് പൊട്ടിച്ചേർത്ത് കിടക്കുന്ന ഷെല്ലെടുത്ത് എന്നുവെച്ചാൽ താങ്കളുടെ ഒന്നും റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അന്ന് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് എന്തായിരുന്നു, ഈ കറക്കി കുത്തുന്ന ഒരു ടെലഫോൺ 5L5 എന്ന് പറയും. അത് വയറിനെപ്പുഴയാണ്. അത് കറക്കി ഇവിടെ പെട്ടാൾക്കാരുണ്ടോ കുറച്ചത്? യെസ്, മനസ്സിലായല്ലോ. 5L5 കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഇത് കറക്കി പലർക്കും വയറുകെട്ടായി പോയിക്കാണ്. ഈ ഇൻഫർമേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുക. എത്തിയാൽ തന്നെ അത് ഡൽഹിയിൽ പോയി പെർമിഷൻ വാങ്ങിച്ച് വരുമ്പോൾ ചുരുങ്ങിയത് 4 ദിവസം പോയി. അപ്പോഴത്തേക്കെ എല്ലാം ശാന്തമായി. അവരടിക്കേണ്ട കഴിച്ചു. അപ്പോഴായിരുന്നു ഡൽഹിയിൽ നിന്ന് ഓർഡർ വരും. ആ ഏതെങ്കിലും പാകിസ്ഥാൻ സാധനങ്ങളാണോ, തിരിച്ചൊന്നും അടിക്കേണ്ട മക്കൾ. കാരണം പാകിസ്ഥാൻകാരൻ എന്താ അയച്ചനാണല്ലോ. അതായിരുന്നു അന്നത്തെ കിടക്കൊരു ധാരണ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ കുറച്ച് ചെറുപ്പക്കാരെ പറയുന്ന കേട്ടു, എല്ലാത്തിനും ഞങ്ങളാണ് ചെയ്തത്, ഞങ്ങളാണ് ചെയ്തത്. കോട്ടയം കൈവശ് അത് ഞങ്ങളാണ്. അത് ആരും അറിയാതെപ്പെട്ട് ഉദ്ഘാടനം ചെയ്യും. അത് MPO MLA ആരാണെങ്കിലും കിട്ടുന്നത്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകൾ വായിക്കുന്ന ആളുകൾ ഉണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമുണ്ട്. ഇത് മലബാറുകാർക്കാണ് ആ കഥാപാത്രം വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം. അതിന്റെ പേരാണ് മമ്മൂഞ്ഞ് എന്ന് പറയും. ഈ മമ്മൂഞ്ഞ് നാട്ടിൽ എന്ത് സംഭവം നടന്നാലും ഞാൻ ചെയ്താണ് ആ കാറ് അതന്നെയാണ് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് അറിയേണ്ടത്, നിങ്ങളാരും അറിയാതെ തന്നെ ഞാനത് ചെയ്തത്. അവസാനം ഒരാൾ ആരോ പറഞ്ഞു,
മനക്കില് സരസ്വതിക്ക് ഗർഭമുണ്ട്. ഞാനാണെന്ന് നിങ്ങൾക്കറിയില്ല, ഞാൻ നല്ല തന്നെ അവിടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ചാടി വരുന്ന സമയത്ത് പക്ഷെ തന്നെ ഞാൻ കണ്ടു, ഞാൻ വിളിച്ചിരുന്നു. അതിന് താനാണ് എടോ, അത് സരസ്വതി അവിടെ നയിക്കുന്ന ആനയാണ്. ഓ അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ മരുമോനും എം എൽ എകളും എം പിമാരും ഉദ്ഘാടനം ചെയ്ത് കാട്ടിക്കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പറയുന്നത്, കാരണം ഇതിൽ കൂടുതൽ ഉദാഹരണം പറയണ്ട. എല്ലാത്തിനും പിതൃത്വം ഏറ്റെടുക്കുക, എന്നാൽ ഒരു പിതാവാനുള്ള കഴിവ് പോലും ഉണ്ടോ എന്നുള്ളത് ഇതുവരെ നമുക്ക് ഡി എൻ എ ടെസ്റ്റ് പരിശോധിച്ചാൽ മാത്രമേ അറിയൂ. അങ്ങനെയുള്ളവരാണ് മോദിജി ചെയ്യുന്ന പണികൾക്ക് മുഴുവൻ, നിതിൻ ഗഡ്കരിജിയുടെ നാഷണൽ ഹൈവേ മുഴുവൻ പാലത്തിൽ കയറിയെന്ന് ട്രാക്സോൺ ഇട്ടുകൊണ്ട് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഓ ഞങ്ങളത് ഉദ്ഘാടനം ചെയ്തു. അത് ഒരു സ്ഥലത്ത് നന്നായി ചീറ്റിപ്പോയി. കുതിരാൻ പാമ്പാന്റെ തുരങ്കം ഉദ്ഘാടനം ചെയ്യുന്നത് നാളെയായിരുന്നു. ഇവിടെ നമ്മുടെ മന്ത്രി പോയി വിത്ത് ഫാമിലി ഉദ്ഘാടനം ചെയ്യാൻ പോലെ, 10-40 വർഷമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന കുതിരാൻ ഓപ്പൺ ചെയ്യാൻ പോണ്. രാത്രി ഹോട്ടലൊക്കെ ബുക്ക് ചെയ്ത് തൃശ്ശൂരിൽ കിടന്നു. അപ്പൊ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്, ടി വിയിലൊക്കെ കാണുന്നു കുതിരാൻ തുറന്നു, വണ്ടികൾക്കെല്ലാം ഗതാഗതം സുഷമമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ആര് ചെയ്തു? അത് ഡൽഹിയിൽ നിന്നിട്ട് ഓൺലൈനിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു. ഇവിടെ പിതൃത്വം ഏറ്റെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഉള്ള സമയത്ത് അവരുടെ എല്ലാം പാർട്ടിയിൽ നിന്ന് നിങ്ങളെ ആരെങ്കിലും ഈ ലോക്സഭയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ അവരോട് മുക്കിലിരിക്കും. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇംഗ്ലീഷ് സ്പീക്കർക്ക് മനസ്സിലാവില്ല, ബാക്കി ആർക്കും മനസ്സിലാവില്ല. ഹിന്ദി ഭാഷ അല്ല, ആർക്കും ഒരുപിടിയിലൊന്നുമില്ല. അപ്പൊ ഇതെല്ലാം ഇല്ലാതെ അവിടെ പോയിരുന്നു കൊണ്ട് മലയാളത്തിൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമുള്ളത് ഒന്നോ രണ്ടോ എംപിമാരുണ്ട് സമ്മതിച്ചു. ബാക്കി ഒഴിച്ചാൽ ഈ 18 എണ്ണോ നമ്മൾ കണ്ടതാണ് അവരുടെ